Big Boss Season 4 in the grand finale adutthu kondirikim pol RKAN Big Boss Veetil തിരിച്ചു കയറാൻ പോകുന്നത്. അതെ, എല്ലാ മത്സരാർത്ഥികളും ഉണ്ടോ? അവരെപ്പോഴാണ് മുംബൈയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത്? അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ? ആരൊക്കെയുണ്ട്? മുഴുവൻ എഡിക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ കയറുമോ ഇല്ലയോ, താമസിക്കുമോ ഇല്ലയോ, പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിലെ അവസാനത്തെ ക്യാപ്റ്റൻ. അതെ, പിന്നെ ഒരു ഗംഭീര ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, റോസ്റ്റിംഗ്. അതെ, അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ കണ്ടിട്ട് വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ആദ്യം തന്നെ ഒരു മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് നടക്കണേ ദൈവമേ എന്ന് പറയുന്നു. ഇത് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. അതായത്, ഫിനാലെ വീക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഫിനാലെ വീക്ക് എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച മുഴുവൻ 7 ദിവസമാണ് ഫിനാലെ വീക്ക്. ഗ്രാൻഡ് ഫിനാലെ 3ാം തീയതിയാണ്, ജൂലൈ 3നാണ് ഗ്രാൻഡ് ഫിനാലെ. സോ ഫിനാലെ വീക്കിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. ഫാമിലി വീക്കിന്റെ കാര്യം ഇപ്പോഴും അറിയില്ല. മിക്കവാറും 80% വീഡിയോ ആയിരിക്കും കാണിക്കുന്നത്. വീട്ടുകാർ വരുമെന്ന് തോന്നുന്നില്ല. പെട്ടിയുടെ കാര്യം ഇതുവരെ അറിയില്ല. പക്ഷേ വേറൊരു സംഭവം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയ മത്സരാർത്ഥികൾ വീട്ടിൽ കയറുന്നുണ്ടോ ഇല്ലയോ? അതെ, പഴയ, അതായത് ഇവിടെ നിന്ന് എഡിക്റ്റഡ് ആയി പോയ ഈവൻ ജാനകി തൊട്ട് ഇപ്പൊ അവസാനത്തെ ആൾ അഖിലാന്ന് തോന്നുന്നു, അവസാന അഖിൽ വരെയുള്ള ആൾക്കാര് വീട്ടിൽ കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംഭവമാണ്. വിനയ് വരെയുള്ള ആൾക്കാർ വീട്ടിൽ തിരിച്ച് കയറുന്നുണ്ടോ ഇല്ലയോ, അതിനെ കുറിച്ചുള്ള മെയിൻ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. അതെ, അവർ വീട്ടിൽ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. മത്സരാർത്ഥികൾ എല്ലാവരും വരുന്നുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഇല്ല, അതായത് നമ്മുടെ റോബിൻ ഉണ്ടാകും, ജാസ്മിൻ ഉണ്ടാകും, നിമിഷ ഉണ്ടാകും, ഡെയ്സി ഉണ്ടാകും എന്നൊക്കെയാണ് അറിയുന്നത്. എല്ലാവരും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഇല്ല എങ്കിൽ പറയാം. എന്തായാലും കാര്യം അതൊരു റൂളാണ്. സത്യം പറഞ്ഞാൽ അവരെല്ലാവരും തിരിച്ചു വരണം എന്നുള്ളത്. അതായത് വേറൊന്നുമല്ല, ബിഗ് ബോസുകളിലൊക്കെ നടക്കുന്നതാണ്. ചിലപ്പോൾ ചില ബിഗ് ബോസുകളിലൊക്കെ പഴയ സീസണിലെ കണ്ടസ്റ്റൻസും വരും. പഴയ തമിഴിലൊക്കെ വരുന്നുണ്ട്, ഹിന്ദിയിൽ വരുന്നുണ്ട്. ഇപ്പൊ സീസൺ 3 കണ്ടസ്റ്റൻസ് വരും, സീസൺ 2 കണ്ടസ്റ്റൻസ് വരും. എവരെ വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വരലുണ്ട്, ഗ്രാൻഡ് ഫിനാലേക്ക് വരലുണ്ട്. സോ വമ്പൻ ബിഗ് ബോസ് താരനിര തന്നെ ഉണ്ടാവും ഗ്രാൻഡ് ഫിനാലേക്ക് എന്നാണ് പറയാൻ പോകുന്നത്. 27ാം തീയതിയാണ് അവർ അവിടെ എത്തുന്നതെന്നാണ് അറിഞ്ഞത് മുംബൈയില്. അത് കഴിഞ്ഞ ശേഷം 28, 29 ഒക്കെ ക്വാറന്റൈൻ ആയിരിക്കും. 2-3 ദിവസം ക്വാറന്റൈൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ദിവസം വീട്ടുകാരുടെ കൂടെ താമസിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതെ, പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരു ദിവസം വീട്ടുകാരോട് താമസിക്കും എന്നാണ് അറിഞ്ഞത്. അപ്പൊ എന്തായിരുന്നാലും വലിയൊരു ഹാപ്പി ന്യൂസ് ആണ്, എനിക്കും സന്തോഷമായി. കാര്യം നിങ്ങൾക്കും കാണാമല്ലോ, ഗ്രാൻഡ് ഫിനാലെ എല്ലാവരും കൂടെ ഒന്നിച്ച് അവർ ഒരു ദിവസം താമസിച്ചിട്ട് അവർ തിരിച്ചിങ്ങിറങ്ങും. അത് കഴിഞ്ഞ് 2ാം തീയതി ഇവരുടെ പ്രോഗ്രാംസിന്റെ, ഇവരുടെ പരിപാടികൾ ഉണ്ടാവും. പഴയ കണ്ടസ്റ്റൻസിന്റെയും ഇപ്പൊ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഷൂട്ട് നടക്കുമായിരിക്കും. സോ ആ സമയത്ത് ലൈവ് കട്ടായിരിക്കും, ലൈവ് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ സാറ്റർഡേ ലൈവ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. എപ്പിസോഡ്സ് മാത്രമായിരിക്കും, കാര്യം അകത്ത് ഷൂട്ടിംഗ് നടക്കുകയായിരിക്കും. പിന്നെ അതിന്റെ മെയിൻ അപ്ഡേറ്റ്സ് അതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും ഇത് ഉറപ്പാണ്, നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും പോകുന്നുണ്ട്, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മുംബൈയിലേക്ക്. അവിടെ എത്തിയ ശേഷം 2 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് നേരെ ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവരും കയറും. ദൈവമേ, ലൈവ് ഉണ്ടാവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് ലൈവ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. എപ്പിസോഡിൽ മാത്രം ഒതുക്കിയ ഒന്നും കാണാൻ പറ്റില്ല, ആകെ കൂടെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ലൈവ് ആണെങ്കിൽ നമുക്ക് എല്ലാ ആംഗിളിലും എല്ലാ കോർണറിലും ഓരോരുത്തർ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, ചിലവരുടെ റിയാക്ഷൻ, ആരെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ആരെ വന്ന് അത്, അതായത് നമ്മുടെ ആരുടെ കൂടെയാണ് കൂടുതൽ ഇത് കാണിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള മത്സരാർത്ഥികൾ മനസ്സിലാവും. എവനാണോ ലീഡ് ചെയ്യുന്നത്, എവളാണോ ലീഡ് ചെയ്യുന്നത്, എവളാണോ കളിക്കാരി എന്നൊക്കെ വീട്ടിലുള്ളവർക്ക് ഒരു ഹിന്റ് കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും. എന്തായാലും അവർ ഈ പഴയ കണ്ടസ്റ്റൻസ് ഒരു ദിവസം വീട്ടുകാരുടെ കൂടെ താമസിക്കുന്നു എന്നാണ് അറിഞ്ഞത്. എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇത് ആണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇനി ബിഗ് ബോസ് വീട്ടിലെ അവസാന ക്യാപ്റ്റൻ. അതെ, ക്യാപ്റ്റൻസി ടാസ്ക് പോം വഴിയാണ്. ഞാൻ വിചാരിച്ചു വളരെ എളുപ്പമുള്ള ടാസ്ക്, ഞാൻ വിചാരിച്ചു വളരെ എളുപ്പം ഇങ്ങനെ. പക്ഷേ ഈ ടാസ്ക് നല്ല ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരു റോഡുണ്ട്, റോഡിന്റെ അറ്റത്ത് മാത്രമേ പിടിക്കാവൂ. റോഡിന്റെ അറ്റത്ത് ഇപ്പുറത്തെ അറ്റത്ത് ഒരു ക്യൂബ് വെക്കണം. ക്യൂബ് വെച്ചിട്ട് നമ്മൾ ഈ കളിക്കുടുക്കയിലെ മറ്റേ വഴി കാണിക്കുന്നതില്ലേ, അതാണ്. അത് കുഴപ്പമില്ല, പക്ഷെ ഇത് പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വിചാരിച്ചു ദിൽഷ ആയിരിക്കും എന്നാണ്. കാരണം ഞാൻ ദിൽഷയല്ലേ കുറച്ചും കൂടെ കൂടുതൽ ടാസ്ക് കളിക്കും. പക്ഷെ ദിൽഷയുടെ കയ്യിൽ നിന്നും ഒരുപാട് തവണ പാവത്തിന്റെ കയ്യിൽ നിന്ന് വീണ് എന്നിട്ട് എത്തി
എന്നിട്ടും എത്തി എന്ന് വേണം പറയാൻ മൂന്ന് ക്യൂബ് വീതം. അപ്പൊ അങ്ങനെ എല്ലാവരും കളിച്ചു തുടങ്ങി. റിയാസിന്റെ വീഴുന്നുണ്ട്, ധന്യയുടെ വീഴുന്നുണ്ട്, എല്ലാവരും. ധന്യയുടെ ഒക്കെ അവിടെ എത്തിയിട്ട് താഴെ വീഴാ ചെയ്യുന്നത്. പക്ഷെ ഇവരൊക്കെ റെസ്റ്റ് ചെയ്താണ് പോയത്. അവസാനം ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ഇടയിലൊന്നും വെച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ദിൽഷയുടെ ഒരുപാട് വീണു, റിയാസിന്റെ ഒരുപാട് വീണു, ധന്യയുടെ ഒരുപാട് വീണു. കൊണ്ടുവെക്കും വീഴും, ആ സ്ഥിതിയായി. കാര്യം നല്ല പെയിൻ ആയിരിക്കും കയ്യിൽ. പിന്നെ മനസ്സിലായി. അപ്പൊ ചില ദിൽഷയുടെയൊക്കെ വിഷമായി, കാരണം കൊളുത്തിൽ കൊളുത്താൻ പോയതും വീണു. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. പിന്നെ അവസാനം മൂന്ന് പേരും മൂന്നെണ്ണം വെച്ചിട്ടായി, അവസാനം ഈക്വലായി. അങ്ങനെ റിയാസ് ലീഡ് ചെയ്ത് ആ നാലാമത്തത് കൊളുത്തിയതും ബിഗ് ബോസും ബസർ അടിക്കുകയാണ് ഉണ്ടായത്. പുറകെ ധന്യ ഉണ്ടായിരുന്നു, പക്ഷെ ബിഗ് ബോസ് ബസർ അടിച്ചു. അങ്ങനെ നമ്മുടെ റിയാസ് ബിഗ് ബോസ് സീസൺ ഫോറിലെ ഏറ്റവും അവസാന ക്യാപ്റ്റൻ. ഉടനെ തന്നെ ക്യാപ്റ്റൻസി ബാഡ്ജ് കൈമാറാൻ ബിഗ് ബോസ് പറഞ്ഞു. ബിഗ് ബോസ് പറയുകയാണ് റിയാസ് ഇനി എങ്ങനെ ഭരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസിന്റെ റിയാസിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. ലാസ്റ്റ് വന്ന രണ്ട് പേരിൽ ഒരാളാണ് ഞാൻ, ഇവിടെ നിന്ന് ലാസ്റ്റ് ഇറങ്ങിപ്പോകാനാണ്. രണ്ട് പേരിൽ ഒരാളായിരിക്കണം ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ഡേ ഈ ആഴ്ച പോവുകയാണെങ്കിൽ ഒരു ദിവസമേ ക്യാപ്റ്റൻ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച ക്യാപ്റ്റൻ ആവും. ബാക്കിയുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കലാണ് എന്റെ ജോലി, അല്ലാണ്ട് പണി ചെയ്യുകയല്ല. വെരി കറക്റ്റ്. ആദ്യമായിട്ട് ഒരാൾ കാര്യം പറഞ്ഞ് ആ കാര്യം. ഞാൻ എപ്പോഴും ഇവിടെ കിടന്ന് അലറിയാറി വിളിക്കലുണ്ട്, ക്യാപ്റ്റൻ അല്ല വീട്ടിലെ പണികൾ എടുക്കേണ്ടത്, ക്യാപ്റ്റൻ പണി ചെയ്യെടുപ്പിക്കുകയാണ് വേണ്ടത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഈ നന്മമരം കളിയൊക്കെ എന്ന് അവസാനിക്കും? എൻ്റെ മലയാളം ബിഗ് ബോസ് സീസൺ 2 തൊട്ട് തുടങ്ങിയതാണ്, ഹേ 2 കണ്ട ശേഷം തുടങ്ങിയതാണ് ഈ നന്മക്കളികൾ. ഈ നന്മക്കളികൾ എന്ന് അവസാനിക്കും? എൻ്റെ പഴയ ബിഗ് ബോസ്, അതായത് സീസൺ 1 പോലെയും 2 പോലെയും ഒക്കെ ശരിക്കുമുള്ള റിയൽ പേഴ്സണാലിറ്റീസിൻ്റെ ബിഗ് ബോസ് എനിക്ക് എന്ന് കാണാൻ കഴിയും? എനിക്ക് ഈ നന്മ കണ്ട് മതി, ഞാൻ നന്മ മാത്രമേ ചെയ്യൂ, നന്മ മാത്രമേ പറയൂ എന്നുള്ള ഈ കളി അവസാനിക്കണം. ഒരു 5 ബിഗ് ബോസ് എങ്കിലും കഴിഞ്ഞാലേ മാറുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്നാൽ അടുത്ത സീസണിലെങ്കിലും ഒരു റിയൽ ആയിട്ടുള്ള ആൾക്കാർ വരണം. റിയൽ ആയിട്ട് നിന്ന് കളിക്കുന്ന ഒരു 12 പേരെങ്കിലും മതി. ദൈവമേ അവരെ ഔട്ടാക്കി കളയരുത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കേട്ടോ. പ്ലീസ് പ്ലീസ് നന്മ ഓവറായിട്ട് കാണിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കണം അടുത്ത സീസൺ തൊട്ട്, ഞാൻ പറയുകയാണ്. അപ്പം ഈ റിയാസ് പറയുന്നുണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കലാണ് എന്റെ പരിപാടി. അപ്പം പിന്നെ രണ്ടു പേരുടെ ഇടയിൽ കയറി ഞാൻ എന്റെ ഇടയിൽ ജമ്പ് ഒന്നും കയറി നിൽക്കാൻ പോകുന്നില്ല, പിന്നെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവസാനത്തെ ആഴ്ചയാണ്, പക്ഷേ ഞാൻ മറ്റുള്ളവരെ പോലെ റിയാക്ട് ചെയ്യും. പിന്നെ പറഞ്ഞത് വിളയാടണമെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വേണമായിരുന്നു, അവസാനമായി പോയി, ഒന്നും പറ്റിയില്ല എന്ന് റിയാസ് പറയുന്നുണ്ട്. പിന്നെ എല്ലാ ഡ്യൂട്ടീസും ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. എല്ലാ ഗ്രൂപ്പൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെസൽ എപ്പോഴും ഉള്ളതുപോലെ റോൺസൺ, ടോയ്ലറ്റ് സൂരജും ബ്ലസ്ലിയും, കിച്ചൺ ധന്യ, ഫ്ലോർ ദിൽഷയും ലക്ഷ്മിപ്രിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയിലി ടാസ്ക് വരുന്നത്. എന്താണ് റോസ്റ്റിംഗ്? അതാണ് ഇത് ബിഗ് ബോസിലൊക്കെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇങ്ങനെയല്ല നടത്തുന്നത്. ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് പോലെ നടക്കുന്നത്, ഇങ്ങനെയല്ല നടക്കേണ്ടത്. ഇവർക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തും, ചിലപ്പോൾ പ്രസ്സിനെ വിളിക്കും, ചിലപ്പം കുറച്ച് കാണികളെ വിളിച്ചിട്ട് രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിക്ക് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒരാൾ വന്ന് നിൽക്കും. ഇപ്പൊ ഞാൻ വന്ന് നിന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്യും പാട്ട് രൂപേണ. എങ്ങനെ വേണം നോക്കിയാൽ അതാ വന്നു റിയാസ് ജും വല്യാളെന്നാണ് വിചാരം, പക്ഷെ ചൊറിഞ്ഞിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ മറ്റവർ ചിരിച്ചിരിക്കും. അല്ലാണ്ട് ഈ ഡിബേറ്റ്, ഇതിപ്പം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിബേറ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോസ്റ്റിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലസ്ലിയും ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഇതിനകത്ത് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് ഒരു കസേരയുണ്ട് അതിലും ഈ കയറി ഇരുന്നോളാം. എന്നിട്ട് എല്ലാവരും പരിഹാസം ആക്ഷേപഹാസ്യ രൂപേണ എല്ലാവരും സംസാരിക്കണം. അതായത് അവരുടെ കുറ്റങ്ങൾ, ഇതുവരെ പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഹാസ്യ രൂപേണ പറയണം. രണ്ടാമത്തെ ബസർ വരെ ഇവർക്ക് മിണ്ടാതിരിക്കാം, രണ്ടാമത്തെ ബസറിന് ശേഷം ഇവർക്ക് സംസാരിക്കാം. അങ്ങനെ ആദ്യം അവിടെ കൊണ്ടിരുത്തിയത് ബ്ലസ്ലിനെയാണ്. ബ്ലസ്ലി അപ്പത്തേക്ക് എല്ലാവരും പറയാൻ തുടങ്ങി. ലക്ഷ്മിപ്രിയൊക്കെ പറഞ്ഞു തുടങ്ങി ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി, 8 kilo ആണ് അവന്റെ കൂടിയത്. പിന്നെ ലൂപ്പ് ഹോള് എന്റെ കാര്യം പറഞ്ഞ് ദിൽഷ പറഞ്ഞു. അത് കഴിഞ്ഞ് ചുഴലിയാണ് ഇവരെ എല്ലാം, ഇതാണ് പരിപാടി. പിന്നെ ബിസ്ക്കറ്റിൽ പഞ്ചസാര, ഇന്ന് രാവിലത്തെ കോമഡി ബ്ലസ്ലിയുടെ. അതായത് ബ്ലസ്ലി പറഞ്ഞു ലോകത്തിലെ തിന്മകളൊക്കെ ഞാൻ മാറ്റും ആദ്യം ചെയ്യാം. എക്സാമ്പിൾ ബിസ്ക്കറ്റിൽ ഒരുപാട് പഞ്ചസാരയുണ്ട്, അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞപ്പം ലക്ഷ്മിപ്രിയ എടാ നീയല്ലേടാ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് കഴിക്കണം ഇവിടെ. പിന്നെ ജാവോ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഒരു തീയായിട്ട് കത്തിപ്പടർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ജാവോ നീ മറ്റേ ഭീഷ്മയുടെ ഡയലോഗ് കണ്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും റിയാസ് ചിരിച്ച് കാണിക്കുന്നു. അപ്പൊ തന്നെ ബ്ലസ്ലിക്ക് ഹിന്റ് കിട്ടുന്നു, അതെ ആ ഡയലോഗ് ഡെയ്സിക്കെതിരെ പറഞ്ഞ ഡയലോഗ്, മുംബൈക്കാരിയല്ലേ എന്നാൽ ജാവോ എന്ന് പറഞ്ഞ സംഭവം പുറത്ത് വന്നിട്ടുണ്ടെന്നും അതിനെ ചൊല്ലിയിട്ടുള്ള തർക്ക വിതർക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലസ്ലി പറയുന്നുണ്ട് എടാ അതെന്റെ ക്രിയേറ്റിവിറ്റി,
അത്രേ ഉള്ളൂ ഞാൻ എല്ലാം ഓർത്തും ഓർമ്മിച്ചും ഒക്കെ ചെയ്യുള്ളൂ കേട്ടാ. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഞാൻ എല്ലാം ആലോചിച്ചും കണ്ടു ചെയ്യുള്ളൂ. ലാലേട്ടൻ, അപ്പൊ റിയാസ് നീ വെറും നിനക്കൊന്നും അറിയില്ല, നീ വെറുതെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ചെയ്യുള്ളൂ, നീ ശരിക്കും റിയൽ അല്ല, അതാണ് നടക്കാൻ പോണത്. നിനക്ക് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പറയാൻ പറഞ്ഞാൽ നീ തെറ്റേ നിന്റെ വായിൽ നിന്ന് വരികയുള്ളൂ എന്ന് പറഞ്ഞ് റോസ്റ്റിങ്ങും രസകരമായ റോസ്റ്റിംഗ് ഒക്കെ എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ അവിടെ അടിയും ബഹളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഫംഗ്ഷൻ രീതിയിലാണ് ഹിന്ദിയിലൊക്കെ ഇരുന്ന് നടത്തുന്നത്. അതായത് റോസ്റ്റിംഗ് ചെയ്യുന്ന ആൾ റോസ്റ്റിംഗ് ചെയ്തോണ്ടേയിരിക്കും, മറ്റവർ ഇത് കേട്ട് ചിരിച്ചോണ്ടിരിക്കും. അതാണ് സംഭവം, നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും അത്. ഇതിപ്പോ മറ്റേ ഡിബേറ്റ് പോലെ തന്നെയുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ട് റിയാസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ വലിയ ഒരു ഇത് തരാം പുറത്തെ കാര്യം, നിന്റെ ആൾക്കാർ ഇവിടെയുള്ള കണ്ടസ്റ്റന്റിനെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് റിയാസ് പറയുകയാണ് ബ്ലസ്ലിന് എഗൻസ്റ്റ് ആയിട്ട്. അപ്പൊ ഇത് കണ്ട് തന്നെയൊക്കെ നെട്ടുന്നു, ഈശ്വരാ എന്തോന്നാണ് പുറത്ത് നടക്കുന്നത് എന്നുള്ള ആലോചനയാണ് എല്ലാവരും. അപ്പം ഞാൻ വ്യത്യസ്തനാക്കാൻ നോക്കും ഞാൻ. അപ്പം റിയാസ് പറയുന്നുണ്ട്, നീ വ്യത്യസ്തനാവാ, നിനക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അതുകൊണ്ടാണ് നീ യോഗ എന്തോന്ന് മാർഷൽ ആർട്സ് പിന്നെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നത്. നിനക്ക് നീ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ ഒരു പയ്യനാണ്. അപ്പം ബ്ലസ്ലി പറയുന്നു, അതെ ഞാൻ വ്യത്യസ്തനാകാൻ ശ്രമിക്കും, ഞാൻ പ്ലാനിങ്ങോടുകൂടി വരും എന്നൊക്കെ ബ്ലസ്ലി പറയുന്നുണ്ട്. പിന്നെ ജാവോ എന്ന് പറഞ്ഞത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, മറ്റേ എഫ് ഒരു ചാക്ക് തലയിൽ അത് താങ്ങി ഒരു പോക്ക് എന്ന് പറഞ്ഞതും എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ റിയാസും ബ്ലസ്ലിയും തമ്മിൽ ഒടുക്കത്തെ പോർവിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോസ്റ്റിംഗ് എവിടെ കിടക്കുന്നു, ഇതിപ്പോ മറ്റേ ഡിബേറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തർക്കും ആ ചെയറിൽ വന്നിരിക്കാം, അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് കൂടുതൽ റോസ്റ്റ് ചെയ്യാം, അവരിങ്ങോട്ട് തിരിച്ച് ഉത്തരം പറയും. ഇതാണ് നടക്കുന്നത്. ഞാൻ കണ്ട് കേട്ട് 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 എനിക്ക് മതിയായി സത്യം പറഞ്ഞ ബിഗ് ബോസെ, വേറെ എന്തെങ്കിലും കൊണ്ടുപോവാ, വല്ല ഫാമിലി വീക്കോ വല്ല പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും, ഇത് മതിയായി, ഇത് കണ്ട് മതിയായി സത്യം പറഞ്ഞാല്. അപ്പം എന്തായാലും ഇനിയിപ്പോ റിവ്യൂ ആണ് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ.